ഹായ് ഫ്രണ്ട്സ് എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നോക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഏഴാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ആദ്യത്തെ ജയിൽ വകുപ്പും ഘടനയും പ്രവർത്തന രീതികളും എന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണിത് അപ്പോൾ ഒരുപാട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ക്ലാസ് കൂടി നമുക്ക് ഇതിൻ്റെ കവർ ചെയ്യാനുണ്ടാകും അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ചാനലുണ്ട് നിങ്ങൾ നോക്കുക അതിൻ്റെ പി ഡി എഫ് ടെലിഗ്രാം ചാനലുണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസർ നിങ്ങൾ എഴുതാൻ പോകുന്ന തസ്തികയുടെ ജോലികളെ കുറിച്ചാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് വരെ ചെയ്തത് നമ്മുടെ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ സെൻട്രൽ പ്രസൻറ്റ് സൂപ്രണ്ടൻ്റെ ജോലി വരെ അതായത് മൂന്ന് അതിന് മുകളിലുള്ള മൂന്ന് ഓഫീസർമാരുടെ പ്രവർത്തന രീതികളും ജോലികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതിനിടയിൽ ജില്ലാ ജയിൽ സൂപ്രണ്ടുമാരുണ്ട് അതുപോലെ വനിതാ ജയിൽ സൂപ്രണ്ടുമാരുണ്ട് സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് ഉണ്ട് സബ് ജയിൽ സൂപ്രണ്ടുണ്ട് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജോലികളുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടത് അസിസ്റ്റൻ്റ് പ്രസമ ഓഫീസറുടെ ചുമതലകളും കർത്തവ്യങ്ങളുമാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ ഒരു അസിസ്റ്റൻ്റ് പ്രസമ ഓഫീസറുടെ ചുമതലകളാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം അപ്പോൾ ആദ്യം തരംതിരിക്കലാണ് പുരുഷ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരെന്നും സ്ത്രീ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരെന്നും രണ്ട് വിഭാഗം അസിസ്റ്റിസൺ ഓഫീസർമാർ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ നമുക്കറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ എഴുതാ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ഈ പരീക്ഷയുടെ എന്താണ് ഫീമെയിൽ പ്രിസൺ ഉണ്ട് അത് വേറൊരു കാറ്റഗറി നമ്പറാണ് അതുപോലെ അസിസ്റ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ മെയിൽ കാറ്റഗറി ഉള്ളത് വേറൊരു നോട്ടിഫിക്കേഷൻ നമ്പറാണ് അപ്പോൾ ഇതിൻ്റെയും വേക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് പി എസ് സി വെബ്സൈറ്റ് നോക്കിയാൽ കാണാം ഇപ്പോൾ എത്ര വേക്കൻസികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു രണ്ട് നോട്ടിഫിക്കേഷൻ നമ്പറാണ് അപ്പോൾ അത് അതെന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ രണ്ട് പ്രസൺ ഓഫീസർമാർ അതായത് പുരുഷ ഓഫീസർ എന്നും സ്ത്രീ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ എന്നും രണ്ടെണ്ണം വേണമെന്ന് ജയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സർക്കാർ സ്ഥിരം സംഘ സംഘബലം നിശ്ചയിക്കുന്നത് അപ്പോൾ നമുക്കറിയാം സാധാരണ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് സർക്കാർ കാലാകാലങ്ങളിൽ എത്ര അസിസ്റ്റൻറ്റ് പ്രസഡന്മാർ വേണം എന്ന് സംഘ സംഘം നമ്മുടെ സംഘബലം തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ സർക്കാരാണ് എത്ര അസിസ്റ്റൻ്റ് പ്രസന്റ് ഓഫീസർമാരെ വേണം എന്ന് തീരുമാനിക്കേണ്ടത് അത് എത്രയാണ് എന്ന് ഇവിടെ പറയുന്നില്ല പക്ഷേ നമുക്ക് അറിയുന്ന കണക്കുകളിൽ ആറ് തടവുകാർക്ക് ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ആറ് തടവുകാർക്ക് ഒരാൾ എന്ന നിലയിൽ നമ്മുടെ സംഘ സംഘബലം വേണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ജയിൽ വകുപ്പിൽ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പന്ത്രണ്ട് പേർക്ക് ഒരാൾ എന്ന നിലയിൽ പോലും എന്താണ് ഈ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർമാരുടെ തസ്തിക കാര്യമായിട്ടില്ല വേക്കൻസികൾ അത്രയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ എഴുതി ലിസ്റ്റ് വരുന്നവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നല്ല വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചൊരു സെൻട്രൽ പ്രസനൊക്കെ അധികമായിട്ട് മലപ്പുറത്തൊക്കെ വന്ന കാര്യം നമുക്കറിയാം അപ്പോൾ അടുത്തത് താൽക്കാലിക കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകാനുള്ള അധികാരം അതായത് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെങ്കിൽ നിലവിലെ സ്ഥിരം അസിസ്റ്റന്റ് പ്രസൻറ്റ് ഓഫീസർമാർക്ക് പുറമേ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ മുൻകൂർ അതി അനുമതിയോടുകൂടി ഡി ജിക്ക് ഡയറക്ടർ ജനറൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രസൻസ് എന്ത് ചെയ്യാൻ പറ്റും താൽക്കാലികമായിട്ട് അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസർമാരെ നിയമിക്കാൻ പറ്റും അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ളതാണ് താൽക്കാലിക കൂട്ടിച്ചേർക്കലിന് അനുമതി ഉണ്ടോ ഇല്ലയോ എന്നത് താൽക്കാലിക കൂട്ടിച്ചേർക്കൽ അനുമതിയുണ്ട് സ്ഥിരമുള്ള ഈ പ്രസൺ ഓഫീസർമാരെ കൂടാതെ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി താൽക്കാലികമായിട്ട് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർമാരെ നിയമിക്കുന്നതിന് ഡയറക്ടർ ജനറലിന് അനുമതി നൽകാവുന്നതാണ് അപ്പോൾ കലാകാലങ്ങളിൽ ഇപ്പോഴും നമുക്ക് അത്തരം നിയമങ്ങൾ നടക്കുന്നില്ല പണ്ട് കാല കാലത്ത് ഇത്തരം നിയമ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ചട്ടത്തിന് അനുസൃതമല്ലാതെ താൽക്കാലിക തസ്തികൾ സൃഷ്ടിക്കുന്നതിന് സർക്കാരിന് അറിയിച്ചും സർക്കാരിന് ഛേദമോ അസൗകര്യമോ ഇല്ലെന്ന സർക്കാരിൻ്റെ മുൻകൂർ നിർദ്ദേശത്തിനും അഭിപ്രായത്തിനും അംഗീകാരത്തിനും വിധേയമായിരിക്കുന്നതും സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ താൽക്കാലിക തസ്തികൾ അനുവദിക്കാൻ പാടില്ലാത്തതുമാകും നമ്മൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ താൽക്കാലിക തസ്തികൾ ക്രിയേറ്റ് ചെയ്യാനും അതിൽ നോട്ടിഫിക്കേഷൻ വിളിക്കാനും ആൾക്കാരെ നിയമിക്കാനും അധികാരമുള്ളൂ ഡയറക്ടർ ജനറലിന് അധികാരമുള്ളൂ അടുത്തത് ഡയറക്ടർ ജനറൽ താൽക്കാലിക ജീവനക്കാർ അനുമതി നൽകുന്നത് എങ്ങനെയെന്ന് നോക്കാം പ്രസണിലെ സാധാരണ അംഗബലത്തിൽ നിന്ന് ആവശ്യമായ ഗാർഡുകളെ നൽകാൻ അപര്യാപ്തമായേക്കുന്ന താഴെപ്പറയുന്ന പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ ഡി ജിക്ക് എന്ത് ചെയ്യാൻ വരുന്നത് താൽക്കാലിക ഡയറക്ടർമാരെ സോറി താൽക്കാലിക അസിസ്റ്റന്റ് പ്രസം ഓഫീസർമാരെ സർക്കാരിൻ്റെ നിർദ്ദേശത്തോട് നമ്മളെ നിയമിക്കാൻ പറ്റുകയുള്ളൂ അപ്പം എന്തൊക്കെയാണ് എക്സെ എക്സെപ്ഷണൽ കേസെന്ന് നമുക്ക് നോക്കാം ഒന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് മൂന്ന് അസിസ്റ്റന്റ് ഓഫീസർമാരും ഒരു ഡെപ്യൂട്ടി പ്രസംഗ് ഓഫീസറും എന്ന നിലയിൽ അനുകരിക്കാതെ അധികരിക്കാതെയും ഒരേ സമയം അത്തരം ഒന്നിൽ കൂടുതൽ തടവുകാർ ജയിലിലുള്ള പക്ഷം എല്ലാവർക്കും കൂടി ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അധികമായും വേണം അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാറാവിന് എന്ത് വേണം മൂന്ന് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാർ മാത്രമായിട്ട് വേണം അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വേണം ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ വേണം അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ജയിലിലുള്ള പക്ഷേ എല്ലാവർക്കും കൂടി ഒരു ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ അധികമായിട്ട് കൂടി വേണം അപ്പോൾ അത്രയും ആൾക്കാർ വേണം അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് വധശിക്ഷയൊക്കെ വിധിക്കപ്പെട്ട് സെൻട്രൽ പ്രസിഡന്റിൽ എത്തുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ഈ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർമാരുടെ സേവനങ്ങൾ കുറേ മീൻസ് കൃത്യമായിട്ട് വിഭജിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പി എസ് സി വിളിച്ചിട്ട് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇവർക്ക് താൽക്കാലികമായിട്ട് ആളുകളെ നിയമിക്കാം രണ്ടാമത്തെ കാരണം മാനസിക രോഗമുള്ളതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ പാറാവ് അതുപോലെ പ്രത്യേക പാറാവിലോ നിരീക്ഷണത്തിലോ സൂക്ഷിക്കേണ്ടി വരുന്ന സിവിൽ അഥവാ ക്രിമിനൽ അഥവാ മറ്റാളുകൾ എന്നിവർക്ക് വേണ്ടി ഓരോ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറും അധികമായിട്ട് ഉണ്ടാവണം അപ്പോൾ ഒന്ന് മാനസിക രോഗമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അപ്പോൾ അല്ലെങ്കിൽ പ്രത്യേക പാറാവിലോ നിരീക്ഷണത്തിലോ സൂക്ഷിക്കേണ്ടി വരുന്ന സിവിൽ അഥവാ ക്രിമിനൽ അഥവാ മറ്റാളുകൾ എന്നിവർക്ക് വേണ്ടി ഓരോ അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസർ ചെയ്യേണ്ടി വരണം ഉണ്ടായിരിക്കണം നമുക്ക് സാധാരണഗതിയിൽ നിങ്ങളൊക്കെ പ്രസണൽ ഓഫീസറായി കയറിയ ശേഷം നിയന്ത്രിക്കാൻ പാടുപെടുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പോകുന്നവരാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് രോഗമുള്ളവരെയോ അല്ലെങ്കിൽ കുഴപ്പക്കാരായ ആൾക്കാരെയോ വയൽ വളരെ വയലൻ്റായ ആൾക്കാരെയൊക്കെ കാണാൻ ഉള്ളവരാണ് പത്തരത്തിലാൾക്കാർ കൂടുതലായിട്ട് ജയിലുകളിലുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ ആവശ്യമുള്ളതാണ് മൂന്നാമത്തത് ജയിലിന് പുറത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴോ തടവുകാരെ ഒറ്റ തിരിച്ച് പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോഴോ ഒരു തടവുകാരനോ തടവുകാർക്കോ പാറാവിന് മൂന്ന് അസിറ്റം പ്രസന്റ് ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസറും എന്ന നിലയിൽ അധികമായും താൽക്കാലിക അതേ ജീവനക്കാരുടെ നിയമനത്തിന് അനുമതി നൽകാവുന്നതാണ് എന്താണ് ജയിലിന് പുറത്തുള്ള ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഇവരുടെ അസു അസുഖമൊക്കെ വന്നതുകൊണ്ട് ഈ തടവുകാരെ ഏതെങ്കിലുമൊക്കെ ജയിലിന് പുറത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ തടവുകാരെ ഒറ്റ പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ഒരു തടവുകാരനോ തടവുകാർക്കോ പാറാവിന് മൂന്ന് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസറും ഓക്കെ അപ്പോൾ ഒരു അങ്ങനെ ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റ് ഷെഡുകളിലേക്കോ ഇവരെ മാറ്റുന്ന സമയത്ത് ഇവരെ ജയിലിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു തടവുകാരന് അല്ലെങ്കിൽ ഒരു തടവുകാർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു കൂട്ടം തടവുകാർക്ക് അല്ലെങ്കിൽ ഒരു തടവുകാരന് പാറാവിന് മൂന്ന് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർമാരും ഒരു ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസറും വേണം ഓക്കെ അപ്പോൾ ഈ ഡെപ്യൂട്ടി പ്രസൻ ഓഫീസർ ആരാണെന്ന് അദ്ദേഹത്തെ ചുമതലകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഇതിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ശ്രേണിയിൽ കുറച്ച് മാറ്റം വെറ്റിയിട്ടുണ്ട് കാരണം അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറാണ് നിങ്ങളുടെ തസ്തിക ഉള്ളതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് മൂന്ന് അസിസ്റ്റന്റ് പ്രസൻ ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രസൻ ഓഫീസർ എന്ന നിലയിൽ അധികമായും താൽക്കാലികമായിട്ട് ജീവനക്കാരെ നിയമിക്കാനുള്ള അനുമതി നൽകാവുന്നതാണ് നമ്മൾ പറഞ്ഞു ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ജനറൽ ആണ് എന്നാൽ ചില കേസുകളിൽ ആർക്ക് അനുമതി കൊടുക്കാൻ പറ്റും സൂപ്രണ്ടിന് അനുമതി നൽകാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴുള്ള അസിസ്റ്റന്റ് പ്രശ്നം ഓഫീസർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഒരുപാട് പേർക്ക് ഒരുമിച്ച് വധശിക്ഷ നൽകിയതായിരിക്കാം അങ്ങനൊന്നും വരാൻ ചാൻസ് ഇല്ലെങ്കിലും നമ്മുടെ നിയമം അനുസരിച്ച് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല പക്ഷേ എങ്കിലും ഒരുപാട് പേർക്ക് ഒരു എന്താണ് ഒരുമിച്ച് വധശേഷി നൽകിയോ അല്ലെങ്കിൽ അവർക്ക് മാനസിക രോഗമുള്ള ആൾക്കാർ പെട്ടെന്ന് വരികയോ അങ്ങനെ ഒരു കൂട്ടം ഒരു അർജൻസി ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ഡി ജിയോട് നേരത്തെ പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും സൂപ്രണ്ടിന് പെട്ടെന്ന് തന്നെ ഈ ഡയറക്ടർ ജനലിന് റെഫർ ചെയ്തുകൊണ്ട് ഈ ഒരു സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അത്യാവശ്യമുള്ള എണ്ണം സാധാരണ താൽക്കാലിക അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർമാരെ സൂപ്രണ്ടിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിയമിക്കാൻ പറ്റും അപ്പോൾ സർക്കാരിൻ്റെ അനുമതി അവിടെയും വാങ്ങണം പക്ഷേ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ജനറൽ അദ്ദേഹത്തിന് മുതിർന്ന മുകളിലുള്ള ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യണം റഫർ ചെയ്യണം അത്രേ ഇവിടെ പറയാനുള്ളൂ രണ്ട് സർക്കാർ അനുമതിയോടെ ഡയറക്ടർ ജനറൽ അംഗീകാരത്തിന് വിധേയമായി അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം ദിവസവേതനാടിസ്ഥാനത്തിൽ പുരുഷ വനിതാ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ സൂപ്രണ്ടിനെ നിയമിക്കുന്നതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ഇപ്പം നമ്മൾ പറഞ്ഞ അടിയന്തര ഘട്ടത്തിലാണ് എന്തെങ്കിലുമൊക്കെ അടിയന്തര ഘട്ടം വരുമ്പോൾ സൂപ്രണ്ടിന് താൽക്കാലികമായിട്ട് ആൾക്കാരെ നിയമിക്കുന്ന കാര്യമാണ് പറഞ്ഞത് രണ്ടാമത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം ഇത്ര മാസം വരുമ്പോൾ ഇത്ര മാസം കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ആൾക്കാരെ കൂടി ആവശ്യമുണ്ട് എന്ന രീതിയിൽ കൃത്യമായിട്ട് സർക്കാരിൻ്റെ അനുമതിയോടെ ഈ നമ്മുടെ ഡയറക്ടർ ജനറലിനും ആദ്യം റിക്വസ്റ്റ് ചെയ്യുക ഡയറക്ടർ ജനറൽ സർക്കാരിനൊക്കെ അയച്ച് സർക്കാർ അനുമതി കൊടുത്ത് ഡയറക്ടർ ജനറൽ ഓഫീസിലെത്തി ഡയറക്ടർ ജനലെ തിരിച്ച് സൂപ്രണ്ട ഓഫീസിലെത്തി അത്തരം കൃത്യമായിട്ട് നിയമിച്ച് ഒരു പ്രോസസ്സിലൂടെ പോയിട്ട് അദ്ദേഹത്തിന് നിയമിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ പുരുഷ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വിഭാഗം പുരുഷ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വിഭാഗത്തിൽ താഴെ പറയുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു അതായത് അപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വിഭാഗത്തിൽ പറയുന്ന ആണ് ഒന്ന് പ്രസൺ ഓഫീസർ രണ്ട് ഗേറ്റ് കീപ്പർ മൂന്ന് ഡെപ്യൂട്ടി പ്രസൺ ഓഫീസർ നാല് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ അപ്പോൾ പുരുഷ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വിഭാഗം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രിസൺ ഓഫീസർ വിടുന്നുണ്ട് രണ്ട് ഗേറ്റ് കീപ്പറാണ് മൂന്ന് ഡെപ്യൂട്ടി പ്രസൺ ഓഫീസർ നാല് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അപ്പോൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർമാരുടെ യോഗ്യത എന്താണ് നിങ്ങളെല്ലാം എഴുതിയ പോലെ തന്നെ അല്ലേ എല്ലാ വിഭാഗം കാര്യനിർവഹണ ഉദ്യോഗസ്ഥരുടെയും ശാരീരിക വിദ്യാഭ്യാസ യോഗ്യതകൾ പോലീസ് വകുപ്പിലെ സമാനമായ റാങ്കിൽ ഉള്ളവരിൽ തുല്യമായിരിക്കും അപ്പോൾ പോലീസ് വകുപ്പിൻ്റെ സമാനമായിട്ടുള്ള പക്ഷെ നമുക്കറിയാം ഇപ്പം നമ്മുടെ പോലീസ് വകുപ്പിലേക്ക് എഴുതണമെങ്കിൽ പ്ലസ് ടു ആണ് അവിടെ യോഗ്യത വരുന്നത് പക്ഷേ പത്താം ആണ് ഇതിൻ്റെ യോഗ്യത അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസറുടെ യോഗ്യത ടെൻത്ത് ലെവലാണ് ഓക്കെ അപ്പോൾ ഇവിടെ അത് മാറ്റം വരുത്താനുണ്ട് അടുത്തത് ചീഫ് അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർമാരുടെ കർത്തവ്യങ്ങളാണ് ചീഫ് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർമാരുടെ കർത്തവ്യങ്ങൾ ഒന്ന് പ്രസൺ ഓഫീസർ ജോയിൻറ്റ് സൂപ്രണ്ടിൻ്റെ പൊതുവായ നിയന്ത്രണത്തിന് വിധേയമായി അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർമാരുടെ തലവനായും അവരുടെ ഉത്തരവാദിത്വം ജയിൽ ചട്ടങ്ങളുടെ നടത്തിപ്പും ജയിലിൻ്റെ പാറാവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതാണ് അപ്പോൾ ചീഫ് പ്രസൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാരുടെ തലവനായിട്ട് എന്ത് പ്രവർത്തിക്കേണ്ട ആളാണ് ഈ ചീഫ് പ്രിസൺ ഓഫീസർമാരെന്ന് പറയുന്നത് അപ്പോൾ പ്രസൺ ഓഫീസർ ജോയിൻറ്റ് സൂപ്രണ്ടിൻ്റെ ജോയിൻറ്റ് സൂപ്രണ്ടിൻ്റെ പൊതുവായ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും അദ്ദേഹം നിയന്ത്രണ വിധേയമായിരിക്കും മാത്രമല്ല മറ്റുള്ള അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാരുടെ തലവനായിട്ടും പ്രവർത്തിക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഒന്ന് ജയിൽ ചട്ടങ്ങളുടെ നടത്തിപ്പ് ജയിൽ ചട്ടങ്ങളുടെ നടത്തിപ്പും അതുകൂടാതെ ജയിലിൻ്റെ പാറാവിൻ്റെ ഉത്തരവാദിത്വമാണ് ആർക്കുള്ളത് നമ്മുടെ ചീഫ് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർക്ക് ഉള്ളത് രണ്ട് രണ്ടാമത്തെ കർത്തവ്യം എന്താണ് ഒന്ന് ലോക്കിനും അൺലോക്കിനും പ്രിസൺ ഓഫീസർമാർ ലോക്കപ്പ് ഓഫീസറെ സഹായിക്കേണ്ടതാണ് ലോക്കിനും അൺലോക്കിനും പ്രിസൺ ഓഫീസർ ലോക്കിനും അൺലോക്ക് എന്ന് പറഞ്ഞാൽ ഈ തടവുകാരെ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിനായി പുറത്തേക്ക് ഇറക്കുന്ന സമയത്തിലേക്കും അതുപോലെ അവരെ തിരിച്ച് കയറ്റുന്ന സമയത്തിലേക്കും ഇവരെ ലോക്കപ്പ് ഓഫീസർ ആരെ സഹായിക്കണം ഈ അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാർ സഹായിക്കണം അപ്പോൾ അത് അവിടെ തന്നെ ഈ ചീഫ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് കൃത്യമായിട്ട് അത്തരം അത്തരം പാറാവ് ഓക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ഈ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി സന്ദർശിക്കുകയും അത് ഫോർ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കണ്ടെത്തിയാൽ പ്രശ്നം കണ്ടെത്തിയാൽ ഫോറം നമ്പർ നാല് പ്രകാരം സൂക്ഷിക്കുന്ന റിപ്പോർട്ട് ബുക്കിൽ രേഖപ്പെടുത്തണം ആ റിപ്പോർട്ട് ബുക്ക് എന്ത് ചെയ്യണം സൂപ്രണ്ടിന് സമർപ്പിക്കണം അതുകൂടാതെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാരുടെ ജോലി സമര വിവര പട്ടിക ഓക്കെ ജോലി സമയവിവര പട്ടികയും ജീവനക്കാരുടെ ഹാജർ പുസ്തകവും പരിപാലിക്കേണ്ടതുണ്ട് ഓക്കെ അതാണ് ചീഫ് അസിസ്റ്റൻറ്റ് പ്രസണൽ ഓഫീസറുടെ ജോലി ഒന്ന് ഈ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർമാരുടെ ജോലി സമരവിവര പട്ടികയും പിന്നെ ജീവനക്കാരുടെ ഹാജർ പുസ്തകം എന്തുണ്ട് പരിപാലിക്കേണ്ടതുണ്ട് പിന്നെ സൂപ്രണ്ട് പ്രിസൻറ്റ് ഓർഡർ ബുക്കിൽ അതായത് ഫോം നമ്പർ അഞ്ചാണ് ഈ പ്രിസൻറ്റ് ഓർഡർ ബുക്ക് അവിടെ ഒരു പ്രിസൻറ്റ് ഓർഡർ ബുക്ക് ഉണ്ട് ആ ഓർഡർ എന്ത് എഴുതിപ്പെടും എന്തെങ്കിലുമൊക്കെ പ്രത്യേക ചുമതല അപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാലഞ്ച് അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർമാർക്ക് പ്രത്യേക ചുമതല സൂപ്രണ്ട് ഈ ഫോം നമ്പർ ഫോറം നമ്പർ അഞ്ചിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്തരം കർവ്യങ്ങൾ കൂടി ഈ പ്രസിഡന്റ് ഓഫീസർ നിർവഹിക്കുന്നുണ്ട് എന്ന് നോക്കേണ്ട ബാധ്യത ആർക്കുണ്ട് അസിസ്റ്റൻ്റ് ചീഫ് അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർക്ക് ഉണ്ട് പിന്നെ ചീഫ് അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർക്കുള്ള ചുമതല എന്താണ് ഒന്ന് ആയുധങ്ങളുടെയും മറ്റും ചുമതലകളാണ് അതായത് ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹമാണ് ആർക്ക് അലോട്ട് ചെയ്യുന്നത് ആയുധങ്ങളും വെടിക്കോപ്പുകളുടെയും യൂണിഫോമിൻ്റെയും ഉപകരണങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട കണക്ക് സൂക്ഷിപ്പിൻ്റെയും ചുമതല ആർക്കാർക്കും ഈ പ്രസൺ ഓഫീസർക്കായിരിക്കും ഓക്കെ അദ്ദേഹമാണ് തൻ്റെ ജീവനക്കാരുടെ കവാത്ത് വെടിവയ്പ് പരിശീലനം പാറാവിൻ്റെ സാന്നിധ്യം സെൻ്ററുകൾക്ക് ചുമതല നൽകൽ വിടുതൽ നൽകൽ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് ഈ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാർക്ക് ജോലി കൃത്യമായിട്ട് വീതിച്ച് നൽകേണ്ടതും അത് അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ ചീഫ് പിന്നെ ഓഫീസർമാരുടെ വൃത്തി എല്ലാ സമയത്തും യോഗ്യമായ വസ്ത്രധാരണം എന്നീ കാര്യങ്ങളുടെ ഉത്തരവാദിത്തമാർക്കാണ് ഉണ്ടായിരിക്കുന്നത് ഓഫീസർമാർക്ക് കർത്തവ്യം ഏൽപ്പിക്കൽ ഏതെങ്കിലും പ്രത്യേക വാർഡിന്റെയോ ഒരു കൂട്ടം വാർഡുകളുടെയോ ചുമതല ഒരു പ്രത്യേക വർക്ക്ഷോപ്പിന്റെയോ ഒരു കൂട്ടം വർക്ക്ഷോപ്പുകളുടെ ചുമതല അല്ലെങ്കിൽ ജയിലിനകത്തോ പുറത്തോ ഒരു കൂട്ടം പ്രത്യേക തടവുകാരുടെ ഗ്യാംഗിന്റെയോ ചുമതല മറ്റേതെങ്കിലും ഓഫീസ് ജോലി തുടങ്ങിയവ സൂപ്രണ്ടോ ജോയിൻറ്റ് സൂപ്രണ്ടോ പ്രിസൺ ഓഫീസറോ പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്ന ഇത്തരം കർത്തവ്യങ്ങൾ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരും നിർവഹിക്കേണ്ടതാണ് അപ്പോൾ അപ്പോൾ ഈ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാർക്ക് ആരാണ് ഈ കർത്തവ്യം ഏൽപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന നിങ്ങൾക്ക് ഭാവിയിൽ അസിസ്റ്റൻസ് സൂ പ്രിസൺ ഓഫീസർമാരാകുമ്പോൾ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന പ്രത്യേകം അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ബ്ലോക്കിൻ്റെയോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇവരുടെ ഈ പണി നടത്തുന്ന പണിയെടുക്കുന്ന ശാലകളിലേക്ക് അത്തരം ശാലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാങ്ങിൻ്റെയൊക്കെ ചുമതലയോ ആരെ ഏൽപ്പിക്കാം സൂപ്രണ്ടോ ജോയിൻറ്റ് സൂപ്രണ്ടോ പ്രിസൺ ഓഫീസറോ പ്രത്യേകമായി ചുമതലപ്പെടുന്ന ഇത്തരം കർവ്യങ്ങൾ ഡെപ്യൂട്ടി പ്രസൺ ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് അടുത്ത ജോലി ചുമതല ഓക്കെ ഇനി അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറുടെ പൊതുവായ കർത്തവ്യങ്ങൾ ഇത് ആണ് നോട്ട് ചെയ്ത് വെക്കണം അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാരുടെ പൊതുവായ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പോൾ തങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ തടവുകാരും കൃത്യമായും ക്രമമായും ജോലി എന്ന് ഉറപ്പുവരുത്തുകയും അലസത ജോലിയിലെ അലംഭാവം ജയിൽ ചട്ടങ്ങളുടെ ലംഘനം എന്നിവ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ നാളെ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴേ പഠിച്ചു വെക്കുക അപ്പോൾ അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസറുടെ പൊതുവായ വ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള തടവുകാരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക അവർ ജോലിയിൽ കാണിക്കുന്ന അലസതയോ അല്ലെങ്കിൽ ജോലിയിലെ അലംഭാവമോ ജയിൽ ചട്ടങ്ങളുടെ ലംഘനമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ കാര്യം രണ്ട് അനാവശ്യമായ സംസാരം ചിരി പാട്ട് കളി ഷണ്ട അനുചിതമായ പെരുമാറ്റം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗം ഇവ തടയുകയും കുറ്റക്കാരനെ പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നമുക്ക് സാധാരണ നമ്മുടെ ലോജിക്ക് പോലെ തന്നെ ഈ അനാവശ്യമായിട്ട് കൂട്ടുകെട്ടുകൾ നിങ്ങൾ അവിടെ ഒരു ഓഫീസറാണ് ആ ജയിലിലൊരു ഓഫീസറാകുമ്പോൾ അനാവശ്യമായ ഒരു കൂട്ടുകെട്ട് അവിടെ സൃഷ്ടിക്കരുത് അനാവശ്യമായ സൃഷ്ടി കൂട്ടുകെട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു കമ്പനി അവിടെ ക്രിയേറ്റ് ചെയ്യരുത് അത് മാത്രമല്ല അവർ തമ്മിൽ തന്നെ പണിയെടുക്കുന്ന സമയത്തോ അനാവശ്യമായിട്ട് കളി ചണ്ട കൂടൽ എന്താണ് അനുചിതമായ പെരുമാറ്റം പിന്നെ മൊബൈൽ ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഉപയോഗ ഉപകരണങ്ങളുടെ ഉപയോഗം ഇവയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ ചെയ്യണം തടയുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക മൂന്നാമത്തത് തടവുകാർ സഞ്ചാര സമയത്ത് ക്രമ പാലിക്കുന്നതും ആ ജയിലിൽ അലഞ്ഞു തിരിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതുപോലെ തന്നെ എന്താണല്ലോ അസംബ്ലിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ലൈനിൽ പോകുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് അസംബ്ലിയിൽ നിൽക്കുന്നുണ്ട് എന്ന് നോക്കുന്ന പോലെ തന്നെ ഇവർ കൃത്യമായിട്ട് നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ നോക്കുന്ന പോലെ ഇവർ കൃത്യമായിട്ട് എന്താണ് പണിയെടുക്കുന്നുണ്ട് പണിസ്ഥലത്ത് പോകുന്നുണ്ട് വരി വരിയായി നിൽക്കുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുക നാല് ഒരു തടവുകാരനും അവൻ്റെ താമസ സ്ഥലം വിട്ടുപോകുന്നില്ല എന്നും അല്ലെങ്കിൽ മറ്റൊരു താമസ സ്ഥലത്തുള്ള തടവുകാരനുമായോ ജയിലിന് പുറത്തുള്ള ആളുകളുമായോ യാതൊരുവിധ വിനിമയം നടത്തുന്നില്ല എന്നും ഉറപ്പുവരുത്തുക അപ്പോൾ ഒരു ഒരു ആൾ മറ്റു സെല്ലിൽ വെറുതെ പോവുക അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ ഇപ്പുറം വരിക അല്ലെങ്കിൽ ജയിലിലെ ആൾക്കാരുമായിട്ട് ഏതെങ്കിലും വരിക ജയിലിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇറക്കാൻ വരുന്ന ഡ്രൈവർമാരുമായിട്ട് കമ്പനി കൂടുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിനിമയം നടത്തുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അടുത്തത് തടവുകാരമായുള്ള എല്ലാവിധ ചങ്ങാത്തങ്ങളിൽ നിന്നും അനാവശ്യമായ ആശയവിനിമയങ്ങളും വിട്ടു നിൽക്കുക ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് കൃത്യമായിട്ട് അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം നിങ്ങളിവിടെ നിങ്ങളുടെ ജോലി ചെയ്യാൻ പോകുന്ന ഓഫീസറാണ് അല്ല അസ്റ്റ് പ്രസന്റ് ഓഫീസർമാരാണ് അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചങ്ങാത്തുകളിൽ നിന്നവിടെ വിട്ടേക്കണം എഫ് അടുത്തത് തൻ്റെ ചുമതലയുള്ള ജയിലിൻ്റെ ഭാഗങ്ങൾ പൊടിയോ ചവറോ ഇല്ല ഇല്ലായും ഓവ് ചാലുകൾ വൃത്തിയാക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാരും മാർക്ക് ചെയ്യില്ല പക്ഷേ ഇങ്ങനൊരു ജോലി നിങ്ങൾക്ക് കർത്തവ്യമുണ്ട് തൻ്റെ ചുമതലയിലുള്ള ജയിലിൻ്റെ ഭാഗങ്ങളിൽ പൊടിയോ ചവറോ ഇല്ല എന്നും ഓവുചാലുകൾ വൃത്തിയാക്കി കിടക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക അടുത്തത് തൻ്റെ ചുമതലയിലുള്ള ഗ്യാങ്ങിലുള്ള തടവുകാരുടെ ശരീരവും വസ്ത്രവും ശുചിത്വമുള്ളതാണെന്നും തടവുകാർ ഉത്തരവിൻ പ്രകാരം അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ കുളിക്കുന്നുവെന്നും കിടക്കുകളും വസ്ത്രങ്ങളും ശരിയായി കാറ്റ് പൊളിച്ച് ഉണക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക കാരണം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഗ്യാങ്ങിന് അല്ലെങ്കിൽ തടവുകാരെ അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ കൃത്യമായിട്ട് ഇവർ ഇവരെ ശുശ്രൂഷിച്ചിട്ടില്ല എങ്കിൽ മീൻസ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റി ഇവരത് എന്താണ് വലിയ ഒരു അതിങ്ങനെ ഉണക്കാതെ സൂക്ഷിച്ച് ഉണക്കാതെ സൂക്ഷിച്ച് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഹോസ്പിറ്റലിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി അപ്പോൾ അത്തരം കേസുകളിലൊക്കെ ആദ്യത്തെ റിപ്പോർട്ട് ആർക്കെതിരെയാണ് വരുകയെന്നു വെച്ചാൽ നിങ്ങൾക്കെതിരെയാണ് വരിക നിങ്ങളാണ് അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ നോക്കേണ്ട ബാ ആദ്യത്തെ ആൾ നിങ്ങളുടെ മുകളിൽ ആൾക്കാരുണ്ട് പക്ഷേ ആദ്യത്തെ റിപ്പോർട്ട് വരിക ആദ്യത്തെ പണി മേടിക്കുക നിങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട് വൃത്തിയിൽ നീറ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നിങ്ങൾക്കുണ്ട് അടുത്തത് ഏതെങ്കിലും തടവുകാരന് രോഗലക്ഷണങ്ങൾ കാണുകയോ രോഗമുണ്ടെന്ന് ആവലാതിപ്പെടുകയോ ചെയ്താൽ ആ വിവരം ഉടൻ തന്നെ പ്രിസൺ ഓഫീസറെ അറിയിക്കുക നമുക്കറിയുന്ന പോലെ തന്നെ അല്ലേ ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും രോഗമൊക്കെ ലോക രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ കണ്ടാൽ തീർച്ചയായിട്ടും പ്രിസൺ ഓഫീസറെ അറിയിക്കുക അത് ശൗചാലയത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന തടവുകാരനെ കൺവിക്റ്റ് ഓഫീസറുടെ ചുമതലയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലോ മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലോ ഒഴികെ അയാളുടെ പ്രത്യേക ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടുള്ള തടവുകാർ ഗ്യാങ്ങിൽ നിന്നും കൂട്ടം തെറ്റി പോകുന്നതിൽ നിന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ പോകുന്നവർ തൻ്റെ കൺവെട്ടിൽ തന്നെ ഉണ്ടെന്നും തടവ് ചാടാൻ സാധ്യതയില്ല എന്നും നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ മൂത്രമൊഴുകുന്നതിനും ഓവുചാലുകളിലോ ജയിലിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ മലിനമാക്കുന്നത് തടയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കൃത്യമായിട്ട് ഇവരെ നിരീക്ഷിക്കുക അത് തന്നെയാണ് പറയുന്നത് അവർക്ക് അത്തരത്തിലുള്ള തടവുചാടിൻ്റെ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നും കൃത്യമായിട്ടുള്ള ആ ജയിലിൻ്റെ പരിസരങ്ങളൊക്കെ ഇവർ വൃത്തിഹീനമാക്കുന്നുണ്ടോ എന്നും നോക്കേണ്ട ചുമതല ആർക്കാണ് അസൻഡ് പ്രസിഡന്റ് ഓഫീസറായ നിങ്ങൾക്കാണ് അടുത്തത് സർക്കാർ സ്വത്തുകൾക്ക് അല്ലെങ്കിൽ തൊഴിൽ ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്ക് ബോധപൂർവമായ കേടുപാടുകൾ വരുത്തിയത് റിപ്പോർട്ട് ചെയ്യുക ഇവർ തന്നെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇവർക്ക് ഇവർക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങളാവാം അല്ലെങ്കിൽ ജയിലിലെ മറ്റു ഉപകരണങ്ങളിലാവാം അത്തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക പിന്നെ രാവിലെയും വൈകുന്നേരവും ജോയിൻറ്റ് സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ നടത്തുന്ന ലോക്ക് അൺലോക്കിന് തടവുകാരെ ഒരുക്കുക ഹാജരല്ലാത്ത ഏതെങ്കിലും തടവുകാരനുണ്ടെങ്കിൽ അത് ഉടനടി റിപ്പോർട്ട് ചെയ്യുക ഓരോ തടവുകാരനും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ക്രമത്തിൽ വന്നിട്ടൊന്ന് ഭക്ഷണ വിതരണ സമയങ്ങളിൽ നന്നായി പെരുമാറിയെന്നും നിശബ്ദരായിരുന്നുവെന്നും ഉറപ്പാക്കുക അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒരു ലോക്ക് അൺലോക്ക് സമ്പ്രദായം ഇവിടെയുണ്ട് ജയിലുകളുണ്ട് ഇവരെ എന്തെങ്കിലുമൊക്കെ ജോലികൾക്ക് പുറത്തിറക്കുന്നതും നിങ്ങൾ സിനിമകളിലൊക്കെ ഈ സാന്ദ്രം അർദ്ധരാത്രി നിന്നു പറഞ്ഞ സിനിമയൊക്കെ അല്ലേ അതിലൊക്കെ കണ്ടിട്ടില്ല കൃത്യമായിട്ട് എണ്ണീട്ടാണ് ഇവരെ പുറത്തിറക്കുക വൈകുന്നേരം അതുപോലെ എണ്ണീട്ടാണ് ആക്കുക അപ്പോൾ ഇവർ ഈ ഡെപ്യൂട്ടി സൂപ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ജോയിൻ സൂപ്പർഡ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവരെ കൃത്യമായിട്ട് അടുത്തെത്തി എണ്ണി വരുമ്പര്യം നിർത്തേണ്ട ചുമതലയിൽ ഭക്ഷണ സമയങ്ങളിൽ ഇവർ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ ഇവർ വലിയ അലമ്പൊന്നും കാണിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ചുമതല ആർക്കാണ് നിങ്ങൾക്കാണ് അടുത്തത് വാർഡുകൾ സെല്ലുകൾ സെല്ലുകൾ തടപാർ ഉപയോഗിക്കുന്ന കിടക്കുവിരി വസ്ത്രങ്ങൾ എന്നിവ പരിശോധിക്കുകയും ഏതെങ്കിലും നിരോധിത സാധനങ്ങൾ കണ്ടെങ്കിൽ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നമുക്കറിയുന്ന പോലെ നമ്മൾ ചില സമയത്ത് കാണുന്നില്ലേ ഇതിൽ ഈ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ പിടിച്ചു മൊബൈൽ ഫോൺ പിടിച്ചു അങ്ങനത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിരോധിത വസ്തുക്കൾ പിടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് ഇവരുടെ വാർഡുകൾ സെല്ലുകൾ കിടക്കുവിരികൾ എന്നിവയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നിരോധിത വസ്തു അവിടെ ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ആർക്കാണ് അത് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ആവുന്നത് നിങ്ങൾക്കാണ് അടുത്തത് പാചകക്കാർ ശരിയായ അളവിൽ ഓരോ തടവുകാരനും ആഹാരം വിതരണം ചെയ്യുന്നുവെന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ തടവുകാർ ഒളിച്ചു വയ്ക്കുന്നില്ല എന്നും പാചകക്കാർ അവരുടെ ജോലിയിൽ അലംഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ആയതും അപ്പോൾ റിപ്പോർട്ട് ചെയ്യുക കൃത്യമായിട്ട് ഇട സമയങ്ങളിൽ ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഏതൊരു സിനിമയിൽ കാണാം നമ്മൾ ഈ സ്പൂണൊക്കെ ഇവർ ജയിലി കാടാൻ വേണ്ടിയിട്ട് എടുത്തുവയ്ക്കുന്ന കണ്ടിട്ടില്ല അപ്പം കൃത്യമായിട്ട് ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇവർ കയ്യിലോ കൈയിലോ കാര്യങ്ങളിലോ ഇവർ സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്നില്ല എന്നും ഇവരെ മറ്റു സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്ന ചുമതല ആർക്കാണ് അതും നിങ്ങൾ കാണുന്ന കാര്യം മറക്കരുത് അപ്പോൾ ഇത്രയാണ് അസിസ്റ്റന്റ് അസിസ്റ്റോ ഓഫീസർമാരുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരുടെ തന്നെ നമ്മളിപ്പോൾ പഠിച്ചത് ഇവരുടെ ജോലിയും അവരുടെ ഒരു ജോലി കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ അസിസ്യം പ്രസംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് ഈ ഒരു ഭാഗം നമ്മൾ ആയിട്ട് നോക്കി പോകണം അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് ഞാൻ അടുത്ത ക്ലാസ്സും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഇതിന് പി ഡി എഫ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എല്ലാവരും ടെലിഗ്രാം ചാനലും കൂടി ജോയിൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു